അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നബി ചര്യകൾ എന്ന സീരീസിലെ മൂന്നാം എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إياكم والظن فإن الظن أكذب الحديث. ونقول نقام عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال أبو هريرة رضي الله عنه نبيدنا അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇയ്യാക്കും വദ്ദന്ന്, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക, ഫ ഇന്നല്ലന്ന്, കാരണം നിശ്ചയമായും ഊഹം, അക്സബുൽ ഹദീസ്, ഏറ്റവും കളവായ വർത്തമാനമാകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക, കാരണം നിശ്ചയമായും ഊഹം ഏറ്റവും കളവായ വർത്തമാനമാകുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെയും സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെയും പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളെയും ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഊഹം. ഊഹത്തെപ്പറ്റി ഖുർആനിൽ സൂറ ഹുജുറാത്തിൽ 12 ആയത്തിൽ പ്രതിപാദിക്കുന്നു, സത്യവിശ്വാസികളെ നിങ്ങൾ ഊഹങ്ങളിൽ അധികവും ഉപേക്ഷിക്കുക, തീർച്ചയായും ചില ഊഹങ്ങൾ പാപമാകുന്നു. മറ്റുള്ളവരെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ഊഹിക്കുന്നതും അത് പറഞ്ഞു നടക്കുന്നതും ഖുർആൻ കർശനമായി വിലക്കുന്നു. നമുക്ക് 100% ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയാനോ പ്രചരിപ്പിക്കാനോ പാടില്ല. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവരെ ദ്രോഹകരമായി ബാധിക്കുന്ന സംഗതിയാണെങ്കിൽ പറയാതിരിക്കുകയാണ് വേണ്ടത്. ഇന്നത്തെ പല സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകുന്നത് അതല്ലേ? എരിവും പുളിയും ഉള്ള വാർത്തകൾ നാം കേൾക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് നാം അന്വേഷിക്കാറുണ്ടോ? ഒരാളെക്കുറിച്ച് തൻ്റെ മനസ്സിൽ തെറ്റായ ചിന്ത രൂപപ്പെടുത്തുന്നത് തന്നെ തെറ്റ്. അത് പറഞ്ഞ് പരത്തുന്നതോ അതിലും വലിയ തെറ്റ്. ഊഹം കളവായതിനാൽ അത് പ്രചരിപ്പിക്കുന്നത് കളവ് പ്രചരിപ്പിക്കുന്നതിന് തുല്യമാകുന്നു. ആരെന്ത് പറഞ്ഞാലും അതേപടി വിശ്വസിക്കരുതെന്നും വാർത്തയുടെ നിജസ്ഥിതി ഉറപ്പുവരുത്തണമെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. ഊഹാപോഹങ്ങൾ വെച്ച് പുലർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും വലിയ അനർത്ഥങ്ങൾക്കിടയാക്കും. ഊഹം ഊഹിക്കുന്നവൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെ കൂടി സ്വസ്ഥത കെടുത്തും. അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ നന്മയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനലായ തൊയ്യബ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.